ട്രംപിനെതിരായ ഇംപീച്ച്മെന്റ് നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എസ് ഉണ്ണികൃഷ്ണൻ രാഷ്ട്രീയ നിരീക്ഷകൻ വാഷിംഗ്ടൺ ഡിസിയിൽ നിന്ന് ലൈനിലുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഡെമോക്രാറ്റുകളുടെ ഇംപീച്ച്മെന്റ് പ്രോസസ്സ് വിവാദമായിരിക്കുകയാണ്, എന്താണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം? അതെ അനുപമ, നമ്മൾ ഇംപീച്ച്മെൻറ്റിൻ്റെ പ്രോസസ്സ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പലരും രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഈ അവസരത്തിൽ, അതായത് ഏതാണ്ട് ഒരു വർഷം മാത്രം ജനറൽ ഇലക്ഷൻ ബാക്കി നിൽക്കുന്ന ഈ സമയത്ത് ഒരു ഇംപീച്ച്മെൻറ്റ് എൻക്വയറി അല്ലെങ്കിൽ ഒരു ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നത് എത്രത്തോളം പ്രായോഗികമാണ്, സമയപരിമിതി മൂലം എത്രത്തോളം പ്രായോഗികമാണ് എന്നത് പരക്കെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഡെമോക്രാറ്റുകൾക്കുള്ള കോൺഫിഡൻസ്, അതായത് ഈ ഒരു പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു ഫലപ്രാപ്തിയിൽ എത്തിക്കുവാൻ സാധിക്കുമേ എന്നുള്ള ഒരു കോൺഫിഡൻസ് കുറവ് ഡെമോക്രാറ്റുകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നാൻസി പെലോസി ആണെങ്കിലും വളരെ റിലക്റ്റൻ്റ് ആയിട്ടാണ് ഇത്തരം ഒരു ഇംപീച്ച്മെൻ്റ് എൻക്വയറിക്ക് വന്നത് എന്ന് നമുക്കറിയാം. വളരെ സുവർണ അവസരങ്ങൾ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഉണ്ടായിരുന്ന ഘട്ടങ്ങളിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ റഷ്യൻ മുള്ളർ ഇൻവെസ്റ്റിഗേഷനൊക്കെ ഉണ്ടായിരുന്നതുമായിട്ട് അനുബന്ധിച്ചായിരുന്നു ഈ ഇംപീച്ച്മെൻ്റ് പ്രോസസ്സ് നടന്നിരുന്നതെങ്കിൽ കുറച്ചും കൂടി വ്യക്തത യും സമയത്തിൻ്റെ അഡ്വാൻറ്റേജും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ലഭിക്കുമായിരുന്നു. ഏതായാലും ആ സമയത്ത് അത്തരമൊരു ശക്തമായൊരു നീക്കം നടത്താൻ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സാധിച്ചില്ല. ഈ അവസരത്തിൽ ഈ പ്രോസസ്സ് എപ്രകാരമായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നും ഈ പ്രോസസ്സ് കൊണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് 2020 ഇലക്ഷനിൽ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടാകുമോ, അതായത് ട്രംപിനെ പുറത്താക്കാൻ സാധിക്കാതെ സെനറ്റിൽ വോട്ടില്ലാത്തത് കൊണ്ട് പുറത്താക്കാൻ സാധിക്കും എന്ന് ഡെമോക്രാറ്റിക് പാർട്ടി പോലും വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ആത്യന്തികമായിട്ട് ഈ ഒരു പ്രോസസ്സ് കൊണ്ട് 2020 ഇലക്ഷനിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സാധ്യത വർദ്ധിക്കുമോ, ഈ ഈ പ്രോസസ്സ് തന്നെ, അതായത് നമ്മളപ്പോൾ പറയുന്ന വ്യാഴാഴ്ചത്തെ വോട്ടിങ്ങും അല്ലെങ്കിൽ പ്രോസസ്സുകളും എൻക്വയറി പ്രോസസ്സുകളും നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ കാലതാമസം, നമുക്കറിയാവുന്നതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പ്രോസസ്സ് എത്രത്തോളം താമസിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നടത്തുന്നത്. അപ്പോൾ ഇതിൽ ആര് ഇപ്പം അടുത്ത നവംബറിന് മുൻപ് ഇതിനൊരു ഒരു ഫലപ്രാപ്തി തിടുക്കത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമോ, അങ്ങനെ വന്നാൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല രീതിയിലുള്ള കോർട്ട് പ്രൊസീഡിങ്സിലേക്കോ മറ്റ് കേസുകളിലേക്കുമൊക്കെ ഇത് പോകുമോ എന്ന് നമുക്ക് കാത്ത് ഇരുന്ന് കാണേണ്ടുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഒരു കാര്യം ഈവൻ ഡെമോക്രാറ്റുകൾക്കിടയിൽ തന്നെ ഉണ്ട്, ഇതിനുള്ള തിരഞ്ഞെടുത്ത സമയം വളരെ അവസാന ലാപ്പിലായിപ്പോയി എന്നുള്ള ഒരു വിമർശനം ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. ശ്രീ ഉണ്ണി, അടച്ചിട്ട വാതിലിൽ പല നടപടികളും നടത്തുന്നതിലൂടെ ട്രംപിനെ ന്യായവും സുതാര്യവും നീതിയുക്തവുമായ ട്രീറ്റ്മെന്റ് കിട്ടുന്നതിനെ തടസ്സപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് ക്ലിന്റനെ ഇംപീച്ച് ചെയ്യുമ്പോൾ അന്നത്തെ സ്പീക്കർ ന്യൂട്ട് ഗിംഗ്റിച്ച് സ്വീകരിച്ച സുതാര്യമായ നിലപാടല്ലേ നാൻസി പെലോസിയുടേത്? അതെ, നമുക്കറിയാവുന്നതുപോലെ തന്നെ അമേരിക്കയിലെ ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ് വളരെ അസാധാരണമായിട്ട് നടക്കുന്ന ഒരു ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സുകൾക്ക് ഉണ്ടാകുന്ന കൃത്യതയും അല്ലെങ്കിൽ പ്രോസസ്സുകൾ ഫോളോ ചെയ്യുന്ന ഓർഡറും ഓരോ ഇംപീച്ച്മെൻറ്റിലും ഓരോ രീതിയിലാണ് നടന്നിട്ടുള്ളത് എന്നത് നമുക്ക് മുൻ ഇംപീച്ച്മെൻറ്റുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ നടന്ന ഒരു ഇംപീച്ച്മെൻറ്റുകളിലും രണ്ട് ഇംപീച്ച്മെൻറ്റുകൾക്ക് സമാനതകളുണ്ട്, അതിൻ്റെ പ്രോസസ്സിൻ്റെ ഓർഡറുകളിൽ നോക്കുകയാണെങ്കിൽ സമാനതകളുണ്ട് എന്ന് പറയുവാൻ സാധിക്കുകയില്ല. ആ അർത്ഥത്തിൽ ട്രംപിൻ്റെ ഇപ്പോൾ നടക്കുന്ന ഇംപീച്ച്മെൻറ്റ് ഒരു എൻക്വയറി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഇംപീച്ച്മെൻ്റ് എന്നുള്ള വാക്കും അല്ലെങ്കിൽ ഇംപീച്ച് ചെയ്യുവാനുള്ള എൻക്വയറി തുടങ്ങി എന്ന് പറയുന്നത് ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടുള്ള ഒരു കാര്യമല്ല. സാധാരണഗതിയിൽ ഇപ്പോൾ മുള്ളർ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു, അതിലൊരു ഫൈൻഡിങ് കണ്ടു, ആ ഫൈൻഡിങ് കണ്ടതിനെ തുടർന്ന് ഇംപീച്ച് ചെയ്യാൻ തീരുമാനിക്കുന്നു, തുടർന്ന് അതിൽ നിന്നുള്ള
കുറച്ചും കൂടെ വിപുലമായ എൻക്വയറി നടത്തുന്നു. ആ രീതിയിലാണ് നമ്മൾ കോമൺ ലോജിക്ക് വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് പോകേണ്ടുന്നത്. ഇവിടെ അതിനും ഒരു സ്റ്റെപ്പ് ബാക്കിലാണ് ഇപ്പോഴും ഈ ഇംപീച്ച്മെൻ്റ് എൻക്വയറി നടത്തുന്ന നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അവ്യക്തത നിലനിൽക്കുന്നത്. ആ അവ്യക്തത മുതലെടുക്കുവാനാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ശ്രമിക്കുന്നതും. ആ കാര്യത്തിൽ അവർ പറയുന്നതിൽ ചില ലോജിക്കുകളുണ്ട് എന്ന് നാം സമ്മതിക്കേണ്ടി വരും. പക്ഷേ അവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഇംപീച്ച്മെൻ്റ് പ്രോസസ്സ് ഇപ്രകാരമായിരിക്കണമെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയാത്തിടത്തോളം കാലം അത് ഓരോ സാഹചര്യത്തിലും അതിനനുസരിച്ചുള്ള രീതിയിലായിരിക്കും അത് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ ട്രംപ് അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയോ ആരോപിക്കുന്നത് പോലെ ഇതൊരു ക്ലോസ് ഡോറിൽ നടക്കുന്ന ഒരു കാര്യമാണെന്നൊരു പ്രതീതി ഉണ്ടാകാൻ ശ്രമിക്കുന്നുവെങ്കിലും ഡെമോക്രാറ്റ്സ് അത് പറഞ്ഞിട്ടുണ്ട്, ഇത് ക്ലോസ് ഡോറിൽ നടക്കുന്നത് നടത്തേണ്ടി വരുന്നത് ഈ സാക്ഷികളുടെയും മറ്റുമുള്ള സുരക്ഷിതത്വത്തിൻ്റെ പേരിൽ മാത്രമാണ്. ഇത് ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റുകൾ പബ്ലിക്കിന് അവൈലബിൾ ആക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പബ്ലിക്കിനെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കും എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് രണ്ട് രീതിയിലുള്ള ആർഗ്യുമെൻറ്റുകളും നിലനിൽക്കുന്ന ഒരു രീതിയിലാണ് ട്രംപിൻ്റെ ഇംപീച്ച്മെൻറ്റ് പുരോഗമിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, അമേരിക്കയുടെ ചരിത്രത്തിൽ ഇംപീച്ച് ചെയ്യപ്പെടുന്ന മൂന്നാമത്തെ പ്രസിഡന്റാകും ട്രംപ്. ഇത് അദ്ദേഹത്തിന്റെ രണ്ടാം ഊഴത്തിനുള്ള സാധ്യതയെ ബാധിക്കുമോ? അദ്ദേഹം ഇതിന് പ്രിപ്പയർഡ് ആണോ? നമുക്കറിയാം, ക്ലിന്റനെ ഇംപീച്ച് ചെയ്യുന്ന കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് 70%-ൽ അധികം അപ്രൂവലാണ്. അത് ട്രംപിനില്ല. ഇത് അദ്ദേഹത്തെ ബാധിക്കുമോ, അതോ വിച്ച് ഹണ്ട് എന്ന അദ്ദേഹത്തിന്റെ വാദം ഉൾക്കൊണ്ട് ഫലത്തിൽ ഇതൊക്കെ അദ്ദേഹത്തിന് ഗുണകരമാകുമോ? അമേരിക്കയിലെ ട്രംപിന്റെ ഇപ്പോൾ നടക്കുന്ന ഇംപീച്ച്മെന്റ് 2020 ഇലക്ഷനെ എപ്രകാരമാണ് ബാധിക്കാൻ പോകുന്നത്? അത് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അനുകൂലമായിരിക്കുമോ അതോ ട്രംപിനും അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും അനുകൂലമായിരിക്കുമോ എന്നത് രാഷ്ട്രീയ പണ്ഡിറ്റുകൾ പോലും ഒരു അക്കാഡമിക തലത്തിൽ നിന്നുകൊണ്ട് വളരെ വിശദമായിട്ട് പഠിക്കുന്ന ഒരു ഒരു കാര്യമാണ്. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിലെ ഇംപീച്ച്മെൻ്റ് പ്രോസസ്സ് അസാധാരണമായ വിധമാണ്. ഒരു ഇലക്ഷന് മുൻപ്, അതായത് ഇലക്ഷന് ഒരു ഏതാണ്ട് ഒരു വർഷം മുൻപ് മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു ഇംപീച്ച്മെൻ്റ് പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫലം നമുക്ക് മുൻ എക്സ്പീരിയൻസുകളിൽ നിന്ന് പ്രവചിക്കുക തികച്ചും അസാധ്യമാണ്. ഇവിടെ താങ്കൾ ചോദിച്ചതുപോലെ തന്നെ ഇത് ട്രംപിനെ ഒരു ഒരു വേട്ടയാടലായി ചിത്രീകരിച്ച് ട്രംപിനിതിൽ അനുകൂലമായ ഒരു തരംഗം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നത് വളരെ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ബാക്ക്ഫയർ ചെയ്യുമോ, ഡെമോക്രാറ്റ്സിന് വിചാരിച്ചതിൽ നിന്ന് വിപരീതമായ ഒരു ഫലം ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയം ഡെമോക്രാറ്റുകൾക്കിടയിൽ തന്നെയുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇംപീച്ച്മെൻ്റ് പ്രോസസ്സ് നടന്നു, അതിനകത്ത് ട്രംപിനെ പുറത്താക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ അത് ട്രംപിന് അനുകൂലമായൊരു ഒരു ഒരു തരംഗം തന്നെ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതിന് വിപരീതമായിട്ട് ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഈ അടുത്ത 1-2 ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രംപിനും ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മാനറിസത്തിൽ നിന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ വായിച്ചെടുക്കുന്നുണ്ട്. കാരണം വൈറ്റ് ഹൗസിൻ്റെ ഉള്ളിൽ ഈ ഇംപീച്ച്മെൻ്റ് പ്രോസസ്സിനെ എപ്രകാരം നേരിടണം എന്നത് അറിയാവുന്ന അല്ലെങ്കിൽ അതിന് പരിചയസമ്പന്നരായ ആൾക്കാരില്ലാത്തത് കൊണ്ട് തന്നെ ട്രംപ് ക്യാമ്പുകളിലും ചില അങ്കലാപ്പ് ഉള്ളതായിട്ടും നമുക്ക് മാധ്യമങ്ങളിൽ നിന്നുള്ള വാർത്തയിൽ നിന്നും മറ്റ് നിരീക്ഷകന്മാരുടെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാവുന്നതാണ്. പിന്നെ നാം ഈ പറയുന്നത് പോലെ തന്നെ അപ്രൂവൽ റേറ്റിങ്ങോ അല്ലെങ്കിൽ ഇംപീച്ച്മെൻ്റ് സമയത്ത് ക്ലിന്റൺ ഉണ്ടായിരുന്ന അപ്രൂവൽ റേറ്റിങ്ങും അതിനെ ട്രംപുമായിട്ട് താരതമ്യപ്പെടുത്തുന്നതിലൊന്നും, കാരണം ഇതുവരെയുള്ള ട്രംപിൻ്റെ വിജയങ്ങളെല്ലാം നമുക്ക് തികച്ചും അസാധാരണവും അപ്രതീക്ഷിതവും തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് നിലവിലുള്ള
രാഷ്ട്രീയ മാനകങ്ങൾ ഉപയോഗിച്ച് അത് അപ്രൂവൽ റേറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ജോബ് ക്രിയേഷനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള മാനകങ്ങൾ ഉപയോഗിച്ച് ഇതിൻ്റെ ഫലം പ്രവചിക്കുക തികച്ചും അസാധ്യമാണ്. ഒരുപക്ഷെ 2016 സംഭവിച്ചതും ഈ മാനകങ്ങളെയും ഇപ്രകാരമുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ ചിന്തകളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ട്രംപ് അധികാരത്തിൽ വന്നത്. അദ്ദേഹത്തിൻ്റെ ഈ 1.5 വർഷത്തെ ഭരണവും അപ്രകാരം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് 2020 ഇലക്ഷൻ്റെ ഫലം ആർക്കനുകൂലമായിരിക്കുമെന്ന് പ്രവചിക്കുന്നത് അസാധ്യമാണ് എന്നാണ് എൻ്റെ പക്ഷം. ശ്രീ ഉണ്ണി, ഐസിസിന്റെ കാര്യത്തിൽ അമേരിക്ക എടുത്തിരിക്കുന്ന നടപടികൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദിയെ ഓർമ്മിപ്പിക്കുന്നു. ഇത് അദ്ദേഹത്തിന് അനുകൂലമായ തരംഗം ഉണ്ടാക്കാനുള്ള ശ്രമമല്ലേ? ഇംപീച്ച്മെന്റ് പ്രോസസ് നടക്കുന്നുവെങ്കിലും ട്രംപ് അത്തരത്തിൽ കൂടുതൽ ശക്തനാവുകയാണോ? അമേരിക്കൻ ഇലക്ഷൻ ഇയറിനോടടുക്കുന്ന സമയത്ത് ഏതാണ്ട് 1 വർഷം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇപ്രകാരം മിലിറ്ററി ഓപ്പറേഷൻസിലൂടെ രാജ്യത്തെ കയ്യിലെടുക്കാൻ അമേരിക്കയിൽ പ്രത്യേകിച്ചും റിപ്പബ്ലിക്കൻ പാർട്ടി ശ്രമിക്കും എന്നത് പരക്കെ പറയപ്പെടുന്ന ഒരു ഒരു ചർച്ചാ വിഷയമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ISSനെതിരെ നടക്കുന്ന ആക്രമണങ്ങളും അല്ലെങ്കിൽ അതിന് കൂടുതൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഒരു വാർത്ത അറ്റൻഷൻ ലഭിക്കുന്നതും എന്ന് 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 നമുക്ക് വിലയിരുത്താം. പക്ഷേ നാം ഒരു 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 കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഉദാഹരണത്തിന് ക്ലിൻ്റൻ്റെ ഇംപീച്ച്മെൻ്റ് നടക്കുന്ന സമയത്തും ഇറാഖിൽ ബോംബാക്രമണങ്ങൾ നടക്കുകയും അമേരിക്കൻ സേന വിജയിക്കുകയും ആ അതിൻ്റെ ബോംബാക്രമണത്തിൻ്റെ ആ കാരണം കൊണ്ട് തന്നെ ഇംപീച്ച്മെൻ്റ് പ്രോസസ്സ് ഡിലേഡ് ആവുകയും ഒക്കെ ചെയ്ത ഒരു കാര്യം കൂടെ നാം ഓർക്കേണ്ടതുണ്ട് ഈ അവസരത്തിൽ. അതുകൊണ്ട് ഇതൊരു പൂർണ്ണമായിട്ടും ഒരു 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 രാഷ്ട്രീയ ഗിമിക്കാണ്. അതായത് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുവാനോ അല്ലെങ്കിൽ ജനങ്ങളെ കൂടുതൽ മറ്റൊരു രീതിയിൽ വിശ്വാസത്തിലെടുക്കാനും ഉള്ള ഒരു ഗിമിക്കായിട്ട് മാത്രം നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ല. പക്ഷേ തീർച്ചയായിട്ടും അധികാരത്തിലിരിക്കുന്ന ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ റീഇലക്ഷന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലുമുള്ള എല്ലാ തരത്തിലുമുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുക എന്നത് സ്വാഭാവികമായിട്ടും എല്ലാ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും അല്ലെങ്കിൽ പ്രസിഡന്റുമാരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇതിൻ്റെ ആക്ഷൻ്റെ കാരണം ഒരു പക്ഷേ രാഷ്ട്രീയമല്ലെങ്കിൽ പോലും അതിനെ രാഷ്ട്രീയമായിട്ട് ഗുണപ്പെടുന്ന രീതിയിൽ ഒരു ഒരു പ്രൊപ്പഗാൻഡയായിട്ട് മാറ്റുവാൻ ഈ എന്താണ് ക്യാമ്പയിൻ രംഗത്ത് പ്രവർത്തിക്കുന്നവരും അല്ലെങ്കിൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ശ്രമിക്കുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം ഇപ്പോൾ ഇലക്ഷൻ ഇയർ വരുമ്പോൾ വീണ്ടും ഹെൽത്ത് കെയറും അല്ലെങ്കിൽ ഇമിഗ്രേഷനും അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റിയും ഈ വിഷയങ്ങളെല്ലാം അടുത്ത 1 വർഷം, അതായത് അടുത്ത വർഷം നവംബർ വരെ വളരെ സജീവമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു ഒരു തർക്കവുമില്ല. അതിന് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ചില ഇപ്പോൾ ഇൻ്റർനാഷണൽ അഫയേഴ്സിലാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ എല്ലാ രാഷ്ട്രീയ തലവന്മാരും എല്ലാ രാഷ്ട്ര തലവന്മാരും ചെയ്യുന്ന ഒന്നായിട്ട് മാത്രമേ നാം കാണേണ്ടതുള്ളൂ.